നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു തുല്യതക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അവരുടെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ഒന്നാമത്തെ അധ്യായം, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ, ഇതാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുറപ്പുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 2, 3, 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, 1947 ഇന്ത്യക്ക് ഓഗസ്റ്റ് 14 ഇന്ത്യക്ക് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ച് നെഹ്റു ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം അറിയപ്പെടുന്നത് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ്. അപ്പോൾ ചോദ്യം തിരിച്ചും വരാം, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ആര് എന്ന് ചോദിക്കാറുണ്ട്. അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഏതൊരു ചെറിയ കുട്ടിക്കും അല്ലെ പറയാൻ പറ്റുന്നൊരു ആൻസർ തന്നെയാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. മൂന്നാമത്തെ ചോദ്യം, നിസാമിൻ്റെ അർദ്ധ സൈനിക വിഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നിസാമിൻ്റെ അർദ്ധ സൈനിക വിഭാഗം അറിയപ്പെടുന്നത് റസാക്കർസ് എന്നാണ്. റസാക്കർസ് എന്നാണ് നിസാമിൻ്റെ അർദ്ധ സൈനിക വിഭാഗം അറിയപ്പെടുന്നത്. ദെൻ നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക വോട്ടവകാശം നടപ്പാക്കിയത് ഏത് സ്ഥലത്താണ്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ എവിടെയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക വോട്ടവകാശം, എല്ലാവർക്കും വോട്ടവകാശം എന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്, നടപ്പിലാക്കിയത് മണിപ്പൂരിലാണ്. ഓക്കെ, മണിപ്പൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക വോട്ടവകാശം ഉറപ്പാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നടപ്പാക്കിയിട്ടുള്ളത് മണിപ്പൂരിലാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം, തെലുങ്ക് സംസാരിക്കുന്നവർക്കായി പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി ആരാണ്? ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. PSC വരെ ചോദിച്ചു, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, PSC അറിയാലോ, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം അനുഷ്ഠിക്കുകയും ആ നിരാഹാര പന്നലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ആരാണ്? പോറ്റി ശ്രീരാമലു. ഓക്കെ, ദെൻ അടുത്തത് ആറാമത്തെ ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ ആദ്യം രൂപീകരിച്ച സംസ്ഥാനം, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്, 1952. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഭാഷാ അടിസ്ഥാനത്തിൽ ആദ്യം രൂപം കൊണ്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഈ ആന്ധ്രാപ്രദേശാണ് ഇപ്പോൾ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്, ഏതാണ് അല്ലേ, തെലുങ്കാന, അതുപോലെ തന്നെ ആന്ധ്ര എന്ന് പറഞ്ഞുകൊണ്ട് അത് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാം. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം, 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ, ഇതും വളരെ നല്ല ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പുനഃസംഘടന, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിക്കാം. ഇവിടെ വർഷം കൂടി കൂട്ടി ചോദ്യം വരാൻ കാരണം നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് കൂടെ നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലിയാണ്. ഓക്കെ, ഫസൽ അലി ആണ്. ദെൻ എട്ടാമത്തെ ചോദ്യം, ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദ്വിരാഷ്ട്ര സിദ്ധാന്തം അല്ലേ, ദ്വിരാഷ്ട്രം, രണ്ട് രാഷ്ട്രം വേണമെന്ന് വാദിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ് അല്ലേ. അതായത് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന മുഹമ്മദ് അലി ജിന്ന ആണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് വിഭജിക്കണമെന്ന് ആഹ്വാനം ചെയ്തതാണ്. അതാണ്, അതുകൊണ്ടാണ് അവിടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യ സ്വതന്ത്ര
സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മൂന്ന് വെല്ലുവിളികൾ അല്ലേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ്. ഏകീകൃത രാഷ്ട്ര രൂപീകരണം പോയിൻ്റായിട്ട് പഠിക്കുക. ഏകീകൃത രാഷ്ട്ര രൂപീകരണം, രണ്ടാമത്തെ പോയിൻ്റ് ജനാധിപത്യം സ്ഥാപിക്കുക, മൂന്നാമത്തേത് എല്ലാ ജനങ്ങളുടെയും ക്ഷേമവും വികസനവും ഉറപ്പാക്കുക. അപ്പോൾ മൂന്ന് വെല്ലുവിളികളാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ആ വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഒന്ന്, ഏകീകൃത രാഷ്ട്ര രൂപീകരണം. രണ്ടാമത്തേത് ജനാധിപത്യം സ്ഥാപിക്കുക. മൂന്നാമത്തേത് എല്ലാ ജനങ്ങളുടെയും ക്ഷേമവും വികസനവും ഉറപ്പാക്കുക. ദെൻ പത്താമത്തെ ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നേരിട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് വിഭജിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വിഭജന സമയത്ത് അത് നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇതൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളും ചോദിക്കാം. അതൊരു 4 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. ഇത് ഈ രണ്ട് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഒന്ന്, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഏക മേഖല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഏക മേഖല ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുണ്ടായിരുന്ന ചില പ്രദേശങ്ങൾ എന്തായില്ല, പാകിസ്ഥാനിലേക്ക് ലയിക്കാൻ അവർ താല്പര്യം കാണിച്ചില്ല. മൂന്നാമത്തെ പോയിന്റ്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ, അതായത് ലയിക്കാൻ, പാകിസ്ഥാനിൽ ലയിക്കാൻ താല്പര്യം കാണിക്കാത്ത എന്തുകൊണ്ടാണ്? അതിൽ ഒരുപാട് അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ധാരാളം അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ നാലാമത്തേത്, ഇരു രാജ്യത്തുമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നാടുവിടേണ്ടി വന്നു എന്നുള്ളതാണ്. രണ്ട് രാജ്യങ്ങളിലുമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആ നാട്ടിലൊന്നും നിൽക്കാൻ പറ്റാതെ നാടുവിടേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? 11-ാമത്തെ ഈ ചാപ്റ്ററിലെ 11-ാമത്തെ ചോദ്യമാണ് പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? അതിൽ പറയുന്നത് 1-ാമത്തെ പോയിന്റ്, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിച്ചപ്പോൾ അവിടെ നടന്ന അതിൻ്റെ പ്രത്യാഘാതം, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരമാണ് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ 80 ലക്ഷത്തിലധികം പേർ അഭയാർത്ഥികളായി അല്ലേ, അതായത് 3/4 ഭാഗത്തിലധികം ആളുകൾ എന്ത് ചെയ്യപ്പെട്ടു, അഭയാർത്ഥികളായി. അതായത് നാടും വീടും കുടിയും ഒന്നും ഇല്ലാതെ അല്ലേ. കുടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാട്ടോ, വേറെ കുടിയല്ല. ഓക്കെ, അതായത് കുടി എന്ന് പറയുന്നത് എന്താണ്, താമസ സൗകര്യം ഇല്ലാതെന്നുള്ള അർത്ഥം ഉദ്ദേശിച്ചുള്ളൂ. നാട്, വീട്, കുടി, അതങ്ങനെ ഒരു 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 ശൈലിയാണ്, അത്ര പറഞ്ഞുള്ളൂ കേട്ടോ, വേറെ ഒരു അർത്ഥത്തിലല്ല. അപ്പോൾ ഇങ്ങനെ എന്താണ്, ആളുകൾ എന്ത് ചെയ്തു, അഭയാർത്ഥികളായി അല്ലേ. ഇപ്പോൾ യുദ്ധങ്ങളുണ്ടായി കഴിഞ്ഞാൽ കെടുതികൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ആളുകളൊക്കെ സ്വന്തം രാജ്യം വിട്ട് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യും, ചേക്കേറും. അപ്പോൾ അതിനെയാണ് നമ്മൾ അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. ദെൻ 3-ാമത്തെ പോയിന്റ്, സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു. സ്ത്രീകളൊക്കെ എന്താണ്, അപമാനിതരാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ 4-ാമത്തെ പോയിന്റ്, കുട്ടികൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വേർപ്പെട്ടു. ഒരു യുദ്ധം, ഒരു കെടുതി അല്ലേ ഒക്കെ ഉണ്ടായിക്കഴിയുമ്പോഴാകുന്ന പ്രത്യാഘാതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഏതാണ്, ആളുകൾ കൊല്ലപ്പെടും, അതുപോലെ തന്നെ ഒരുപാട് പേര് അഭയാർത്ഥികളാകും, അതുപോലെ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകും, അതുപോലെ മാതാപിതാക്കളെ വേർപ്പെട്ട് കുട്ടികൾ അനാഥരായി മാറും. ഇതൊക്കെ ഒരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വിഭജനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 1-ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടതുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊന്നും നോക്കേണ്ടതില്ല. ടെക്സ്റ്റ് ബുക്ക് വളരെ വാസ്റ്റാണ്, വിശാലമാണ്. ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം ഒരുപാട് പേർക്ക് കിട്ടാത്തവരുണ്ട്, ഒരുപാട് പേര് മുറവിളി കൂട്ടുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഒരു കണക്കിലും ടെക്സ്റ്റ് ബുക്ക് അത് ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്നതാണ്, സാക്ഷരതാ മിഷൻ സപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതിൻ്റെ അച്ചടി ഈ പ്രാവശ്യം നടന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ അച്ചടി
ഒത്തിരി കുറവാണെന്നോ എന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന കമൻറ്റ്. എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലിനെ ധൈര്യമായിട്ട് നിങ്ങൾ എന്താ പറയുക, കൂടെ കൂട്ടിക്കോളൂ. അതായത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ ചാനൽ വഴി കിട്ടും. മാത്രമല്ല നമ്മൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട പുസ്തകങ്ങൾ, ഗൈഡ് രൂപത്തിലുള്ള പുസ്തകങ്ങൾ, ചോദ്യോത്തരം ഇതുപോലെയുള്ള ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഈ ആൻസേഴ്സ് കാണിച്ചിരിക്കുന്നത് പോലുള്ള പുസ്തകം നമ്മുടെ കൈവശമുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യണം. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ല് ഓൾ എന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വീഡിയോകളൊക്കെ നേരിട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അടുത്ത വീഡിയോ എന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കേണ്ടതില്ല, എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. മാക്സിമം നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.